നമസ്കാരം. റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് അർജന്റീനയും വെനിസ്വലയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-3 അർജന്റീനയാണ് വിജയിച്ചത്. പക്ഷേ കളിക്കിടെ അർജന്റീൻ താരം ലയണൽ മെസ്സിക്ക് നേരെ ഗുരുതരമായ ഒരു ഫൗൾ ഉണ്ടായി. കളിയുടെ 30-ാമത്തെ മിനിറ്റിലാണത് സംഭവിക്കുന്നത്. അഡ്രിയാൻ മാർട്ടിനസ് എന്ന വെനിസ്വലൻ ഡിഫൻഡറാണ് അത്തരത്തിലുള്ള ഒരു വേഴ്സ്റ്റ് കിക്ക്, മെസ്സിക്ക് നേരെ ഒരു പക്ഷേ കരിയറിലുണ്ടായ വേഴ്സ്റ്റ് കിക്കുകളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. ഈ അഡ്രിയാൻ മാർട്ടിനസ് യഥാർത്ഥത്തിൽ അവരുടെ ആദ്യ ഇലവനിൽ, വെനിസ്വലയുടെ ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നില്ല. കളിയുടെ 25-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം ഹൊസെ വെലാസ്കസിന് പരിക്കേറ്റത് കാരണം കളിക്കളത്തിലേക്ക് വരുന്നത്. 5 മിനിറ്റുകൾക്കുള്ളിൽ ലയണൽ മെസ്സിക്ക് നേരെ അത്തരത്തിലുള്ള ഒരു കിക്ക് അദ്ദേഹം നടത്തി, ഒരു ഫൗൾ നടത്തി. റഫറി ആദ്യം യെല്ലോ കാർഡാണ് നൽകിയത്, പിന്നീട് കാര്യം തിരിച്ചറിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് റെഡ് കാർഡാക്കി മാറ്റുകയും ചെയ്തു. ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ സിവിയാരിറ്റി മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം റെഡ് കാർഡ് നൽകുന്നത്. എന്തായാലും ഇപ്പോൾ ലയണൽ മെസ്സിക്ക് കരിയറിൽ നേരിടേണ്ടി വന്ന ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള, വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫൗളുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ് TYC Sports. നമ്മൾ അതിലേക്ക് പോവുകയാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിലുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മോസ്റ്റ് ഹിസ്റ്റോറിക് എന്ന് പറയാവുന്നത് ഫിലിപ്പെ ലൂയിസ്, അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി അന്ന് കളിച്ചിരുന്ന ഫിലിപ്പെ ലൂയിസ് 2016 മെസ്സിക്ക് നേരെ നടത്തിയിട്ടുള്ളൊരു ഫൗളാണ്. അതുപോലെ 2012 റയൽ മാഡ്രിഡിൻ്റെ റിക്കാർഡോ കാർവലോ നടത്തിയിട്ടുള്ള മറ്റൊരു ഫൗളിനെയും ഇതേ ഗണത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. 2009 അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ താരം ഫെർണാണ്ടോ അമറോബീറ്റ ഇതേ തരത്തിലുള്ള ഒരു ഫൗൾ മെസ്സിക്ക് നേരെ നടത്തുകയുണ്ടായി. ഒപ്പം തന്നെ 2010 അത്ലറ്റിക്കോ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ നടന്ന മത്സരത്തിൽ തോമസ് ഒയ്ഫലൂസി, അദ്ദേഹം ഒരു ചെക്ക് റിപ്പബ്ലിക് താരമാണ്, ചെക്ക് താരമായ അദ്ദേഹം ലയണൽ മെസ്സിക്ക് നേരെ നടത്തിയിട്ടുള്ള ഫൗളിനെയും വളരെ സിവിയർ ആയിട്ടുള്ള ഫൗളുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ കൊളംബിയൻ താരം ലയണൽ മെസ്സിക്കെതിരെ നടത്തിയിട്ടുള്ള ആ ഫൗൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഫ്രാങ്ക് ഫാബ്രയുടെ ഫൗൾ. അതുപോലെ നിരവധി തവണ അദ്ദേഹം ഇത്തരത്തിൽ ഫൗളുകൾക്ക് ഇരയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ്, 2015 കോപ്പ അമേരിക്കയിൽ ഗാരി മെഡൽ ഇത്തരത്തിൽ ലയണൽ മെസ്സിയുമായിട്ട് ഒരു ഡ്യുവൽ ഉണ്ടാവുകയും അന്നത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒപ്പം തന്നെ നെൽസൺ ഹീദോ വാൽഡസ് പരാഗ്വൻ താരം 2015 മെസ്സിക്ക് നേരെ കടുത്ത ഫൗൾ നടത്തുന്നു. ആൽവരോ പെരീര ഉറുഗോയ് താരം 2011 ഇതുപോലെ മെസ്സിക്ക് നേരെ കടുത്ത ഫൗൾ നടത്തുന്നു. ഇതൊക്കെയാണ് മെസ്സിക്കെതിരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഫൗളുകൾ എന്നാണിപ്പോൾ TYC Sports ഒരു ലേഖനത്തിലൂടെ പറയുന്നത്. എന്തായാലും ഇന്നത്തെ ഫൗൾ തീർച്ചയായിട്ടും വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കിക്ക് തന്നെയായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് വീണ്ടും കളി തുടരാൻ കഴിഞ്ഞു എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസം പകരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീണ്ടും എത്താം.